പഠനം പാതിവഴിയിൽ മുടങ്ങിയവർക്കും വിവിധ കോഴ്സുകളിൽ പരാജയപ്പെട്ടവർക്കും വഴികാട്ടിയായി എക്സ് അക്കാദമി ആൻഡ് എച്ച് ആർ സൊല്യൂഷൻസ് എൽ എൽ പി എന്ന സ്ഥാപനം മാവൂർ റോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് എതിർവശം കൈരളി കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചു. ഡോക്ടർ എം കെ മുനീർ എം എൽ എ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഡിസ്റ്റൻസ് കോഴ്സുകൾ, ജോബ് പ്ലേസ്മെന്റ്സ്, കരിയർ ഗൈഡൻസ്, അഡ്മിഷൻസ് തുടങ്ങി വിവിധങ്ങളായ സേവനങ്ങളാണ് സ്ഥാപനം നൽകുന്നത്. പ്രൊഫഷണൽ കോഴ്സുകളായ ബി ടെക്, പോളി ഡിപ്ലോമ എന്നീ കോഴ്സുകൾക്ക് പുറമെ യു ജി, പി ജി കോഴ്സുകളും സ്ഥാപനം വാഗ്ദാനം ചെയ്യുന്നു. ഏവിയേഷൻ, എയർലൈൻ, ഓഫ്ഷോർ, റിഗ് എന്നീ മേഖലകളിലേക്ക് 100% പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് ചെയ്തു കൊടുക്കുമെന്നും സ്ഥാപനത്തിന്റെ അധികൃതർ അറിയിച്ചു. എൽ എൽ പി ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ മെയിൻ എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രേക്കിംഗ് സ്റ്റുഡൻസ്, അതായത് ഇപ്പോൾ ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, ബി ടെക് ഇതേപോലുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ പഠിച്ചിട്ട് ഫെയിലാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ പിന്നെ കൂടുതലായിട്ടും കേരളത്തിലെ സർവകലാശാലയും തമിഴ്നാട്ടിലെ സർവകലാശാലയാണ് പഠിച്ചിട്ട് ഇതുപോലെ ഫെയിലാവുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യുക, നോർത്തിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലേക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന സ്കീം വഴി ചേഞ്ച് ചെയ്തിട്ട് പിന്നെ ഈസിയായിട്ട് പാസ്സാക്കുക എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെയിനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതോടൊപ്പം ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്ലേസ്മെൻറ്റ് സർവീസും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുട്ടികൾ പിന്നെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്യുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ, ജോ അവരെന്ത് ചെയ്യുന്നുണ്ട്, കോഴ്സ് മാത്രമാണ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ അത് നല്ല വിപരീതമായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോഴ്സും പ്ലസ് അതിനൊപ്പം പ്ലേസ്മെൻറ്റ്സ്, അതായത് എയർപോർട്ട്, മറൈൻ, പിന്നെ ഇപ്പോൾ ഐ ടി ഫീൽഡിലെ സ്റ്റുഡൻസ് ആണ് എം എൻ സി കമ്പനീസ്, പിന്നെ ഓഫ്ഷോർ റിഗ്, ഇതെല്ലാമാണ് മെയിനായിട്ട് എന്ത് ചെയ്യുന്നത്, പ്ലേസ്മെൻറ്റ് ഫീൽഡിൽ നമ്മൾ ചെയ്യുന്നത്. പിന്നെ കോളേജ് അഡ്മിഷൻസ് ചെയ്യുന്നുണ്ട്, അതായത് വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള പിന്നെ റെപ്യൂട്ടഡ് അഫിലിയേറ്റഡ് യൂണിവേഴ്സിറ്റീസിൽ ഉള്ള കോളേജസാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അഡ്മിഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്യുന്നത്. പിന്നിപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ വളർന്നുവന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ് പിന്നെ പാരാമെഡിക്കൽ, അതായത് മെഡിക്കൽ ഫീൽഡ്, പിന്നെ ബി എസ് സി, അതേപോലെ ലാബ് ടെക്നീഷ്യൻസ്, പിന്നെ ഡെയിലി ഓരോരോ അസുഖങ്ങളും അതേപോലുള്ള കാര്യങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ എന്താണ്, മെഡിക്കൽ ലാബ്സിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേപോലുള്ള കുട്ടികൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റെപ്യൂട്ടഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, അഡ്മിഷൻസ് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പാരാമെഡിക്കൽ കോഴ്സസിലേക്ക് നമുക്ക് ടൈപ്പ് ആയിട്ടുള്ള ഒരുപാട് ലാബ്സ് ഉണ്ട്. അപ്പോൾ അതിലവർക്ക് നല്ല വിപുലമായ ട്രെയിനിങ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഉദ്ഘാടന പരിപാടിയിൽ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ടി പി ശ്രീജിത്ത് മുഖ്യാതിഥിയായി. സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർമാരായ ലതാ മോഹനൻ, അഡ്വക്കേറ്റ് സുജിത് മോഹൻ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അർജുൻ കെ രാജു തുടങ്ങിയവർ സംബന്ധിച്ചു.